ഹേ ഗൈസ്, മനസ് അബ്ബി ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, ഒരുപാട് നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ കണ്ടൊരാഗ്രഹമാണ് ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങണം, അത് ഒന്ന് പൊക്കിക്കെട്ടണമെന്നൊക്കെ. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇതുവരെ ഒത്തു വന്നിട്ടില്ലായിരുന്നു ഗൈസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ AR വ്ളോഗ്സ് തുടങ്ങിയത്, വ്ളോഗ്സിൻ്റേതായ ഒരു ചാനൽ തുടങ്ങിയത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ടൈമിലുള്ളൊരു സ്വപ്നമായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോഴാണ് നിറവേറ്റാൻ പോകണം. ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരുപാട് പറയാനില്ല, ഞാൻ ചാനലിൻ്റെ ഇൻട്രോ ഒന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻട്രോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഓക്കെ? അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക, കമൻറ്റ് ചെയ്യൊന്ന് പറഞ്ഞാൽ മതി, കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയാൽ മതി. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ ചാനലിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്താണ്, ഫ്രീ ഫയർ ഗെയിമിംഗ് ആണ്, ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ഫ്രീ ഫയറിനെ കുറിച്ചുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ്, അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാമർ പറയണ പോലത്തെ വീഡിയോസൊന്നും അല്ല, കുറച്ച് വ്യത്യസ്തതരമായി ആ രീതിയിലുള്ള, അതായത് ഗെയിമിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്, ഗെയിമിംഗ് വീഡിയോസ് ആണ്. ഓക്കെ, അപ്പം പ്ലേയിങ് ആണ് ചെയ്യുന്നത്, ലൈവ് സ്ട്രീമിംഗ്. പിന്നെ എന്തെങ്കിലും ഒന്ന് അപ്പം നോക്കാം, കസ്റ്റം വീഡിയോസ്. അപ്പം എല്ലാം നമുക്ക് ആ സമയത്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നേരെ നമുക്ക് ഇൻട്രോയിലേക്ക് ഒന്ന് പോകാം. ഞാൻ ഇൻട്രോ ഒന്ന് ജസ്റ്റ് കാണിക്കാം, എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇന്നലെ രാവിലെ എഴുന്നേറ്റ് പല്ലുപോലും തേക്കാതെ ഫോണിനകത്തിട്ട് കറക്കി ഉണ്ടാക്കിയ സാധനമൊന്നും അല്ല ഇത്, എൻ്റെ ഫ്രണ്ട് വഴി ക്രിയേറ്റ് ചെയ്തൊരു ഇൻട്രോ ആണ്. അപ്പോൾ അവൻ മേക്ക് ചെയ്തതായതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതിലും കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻട്രോസ് അവൻ ക്രിയേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്ന് ഫോളോ ചെയ്ത് പോയിട്ട്, ഞാൻ അവൻ്റെ ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്തിട്ട് അവനൊന്ന് മെസ്സേജ് അയച്ചു എനിക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു, അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് നീ ഇതാടാ അവൻ ക്രിയേറ്റ് ചെയ്ത് തന്നോളും. അങ്ങനെ ക്രിയേറ്റ് ചെയ്താണ്. പിന്നെ സെക്കൻഡ് ലോഗോ ഞാൻ ക്രിയേറ്റ് ചെയ്താണ്. അപ്പോൾ പക്ഷേ എനിക്കൊരു ഗുമ്മായിട്ട് തോന്നിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യും. ചിലപ്പം അത് പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 1-2-3 കൂടുതൽ പോയിട്ടുണ്ട്, AR 1-2-3 ഗെയിമിംഗ് എന്നായി പോയിട്ടുണ്ട്. അത് ലാപ്പിൻ്റെ പ്രോബ്ലം ആണ്, ഫോണിൻ്റെ ഒന്നുമല്ല, എൻ്റെ മിസ്റ്റേക്കും കുറേ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പം ഞാൻ പറയാൻ പോകണ ഒന്നാമത്, ഫ്രീ ഫയർ ഗെയിമിംഗ് ആണ് ചാനൽ. അപ്പം 100 സബ് ആയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ എങ്ങനെയും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോ എന്താണെന്ന് വെച്ചാൽ ചെയ്തൊന്ന് 100 സബ് ആക്കുക. ഓക്കെ ഗൈസ്, അപ്പം ഫസ്റ്റ് വീഡിയോ നമ്മൾ 100 സബ് ആയ സ്പോട്ടിൽ തന്നെ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇത്രയും പറയാനുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരിലാണ് വീഡിയോ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയപ്പോൾ തന്നെ സബ് ചെയ്യുക. സബ് ചെയ്ത് എങ്ങനെയല്ലേ 100 സബ് ആക്കുക, ഫസ്റ്റ് ടൈം 100 സബ് ആക്കുക. അപ്പോൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സെക്കൻഡ് വീഡിയോ ഇടണമെങ്കിൽ 200 സബ് ആണോ, അങ്ങനൊന്നും ഇല്ല. ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കൊണ്ടുപോകും, ചാനലങ്ങ് പൊക്കിക്കൊണ്ട് അങ്ങ് പൊക്കോളും. അപ്പം നിങ്ങളെങ്ങനെയാണ് 100 സബ് ആക്കുക, 100 സബ് ആക്കണമെന്ന് പറഞ്ഞതിൻ്റെ വേറെ ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 100 സബ് ആക്കിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും പോവാ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.